ദൈവനാമം ഒത്തുപെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹം തന്നെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തന 16:7-11 വായിക്കാം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. സ്തോത്രവും പ്രാർത്ഥനയും ഒരുമിച്ച് പിതാവിന് കരയറ്റുകയാണ് ക്രിസ്തു. മനുഷ്യൻ എന്ന നിലയിൽ പിതാവ് പഠിപ്പിച്ചത് മാത്രമേ താൻ സംസാരിച്ചുള്ളൂ. യോഹന്നാൻ 7:16-8:28-12:49-50. എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂസിൽ ജയം നേടുന്നതിന് മുമ്പേ മുട്ടിന്മേൽ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുമായിരിക്കും. കർത്താവ് രാവിലെ പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചു, വൈകിട്ട് പ്രാർത്ഥിച്ചു, രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. കർത്താവ് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു നല്ല മാതൃകയാണ്. ഈ ലോക ജീവിതത്തിൽ നാം എത്രമാത്രം പ്രാർത്ഥിക്കണം എന്ന കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. സങ്കീർത്തനം 17:3, രാത്രിയിൽ സന്ദർശിക്കുന്ന, രാത്രിയിൽ സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടേത്. രാത്രിയിൽ സംഗീതം തരുന്ന ദൈവമാണ് നമ്മുടേത്. ദൈവസന്നിധിയിൽ താണിരിക്കുക, എൻ്റെ അന്തരംഗം, മനസ്സ്, ദേഹി. സങ്കീർത്തനം 7:9, നിരിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. എനിക്ക് ഉപദേശിച്ചു ദൈവത്തെ ഞാൻ വാഴ്ത്തും. കർത്താവ് ഗത്സവനെ തോട്ടത്തിൽ വെച്ച് പ്രാണവേദനയായി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ നല്ല ആത്മാവാണ് ഉപദേശിച്ചത് അത് കുടിക്കുന്നതാണ്. എനിക്ക് ഉപദേശിച്ചെന്ന് അത് കുടിക്കണമെന്ന് എനിക്ക് ഉപദേശിച്ചെന്ന് യഹോവയെ ഞാൻ വാഴ്ത്തും. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ക്രൂശ് നോക്കി താൻ യാത്ര പുറപ്പെട്ടു. പിന്നെ താൻ സകലതും സഹിച്ചു, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ പിതാവിങ്കിൽ ഫലമേൽപ്പിച്ചു. ഓരോ നിമിഷവും പറയുകയാണ്, ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഈ ഒരു അനുഭവം, യഹോവയെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഓട്ടം ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിതിയോടെ ഓടുക. ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നമ്മുടെ വിജയമായും സംരക്ഷകനായും കർത്താവിനെ കൈക്കൊള്ളുക എന്നത് ഒരു വിശ്വാസിയുടെ പദവിയാണ്. അവൻ എൻ്റെ വലത്ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. കർത്താവ് വലത്ഭാഗത്ത് മുമ്പിലുമുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്തിനു ഭയപ്പെടണം? രാവും പകലും അവൻ മുമ്പിലുണ്ട്. വലത്ഭാഗം മഹിമയുടെയും പദവിയുടെയും പ്രതിരോധത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സ്ഥാനമാണ്. അനേക വാക്യങ്ങൾ വചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നാം ഓർക്കണം, നാം എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എല്ലാം കാണുന്ന കർത്താവ് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നമുക്ക് നമ്മുടെ മുഴുവൻ ആളത്വവും ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന അനുഭവം, നിർഭയമായിരിക്കുന്ന അവസ്ഥ, മനസ്സാനന്ദിക്കുന്ന അനുഭവം. ഓരോ വിശ്വാസിയും ഈ ഒരു അനുഭവത്തിൻ്റെ ഉടമയാണെങ്കിൽ നാം എത്ര ധന്യരാണ്. നിർഭയം, ഭയമില്ലാത്ത അവസ്ഥ. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായർ 13:6, എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറപ്പാണിത്. പിതാവിൻ്റെ വിശ്വസ്ത ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, നാമും 1-ാൾ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം തൻ്റെ ജനത്തിൻ്റെ ഉത്ഥാനത്തിന് കാരണം, അച്ചാരവും ഉറപ്പും അടയാളവുമാണ്. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. യേശുവിനെ അത് കാണിച്ചു കൊടുത്തു. അവൻ മരിച്ചവരിൽ നിന്ന് ആദിജാതനും സർവസൃഷ്ടിക്കും കാരണഭൂതനുമാണ്. അവൻ തൻ്റെ ശരീരത്തിൽ കൂടെ ഒരു ജീവവഴി തുറന്നു. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. ക്രിസ്തു മനുഷ്യരിൽ നിന്ന് എഴുന്നേറ്റു. എവിടെ സന്തോഷ പരിപൂർണതയുണ്ടോ അവിടെ ദൈവസന്നിധിയിൽ നിത്യ സാന്നിധ്യത്തിൽ വസിപ്പാനായി തേജസ്സിലേക്ക് കയറിപ്പോയി. തൻ്റെ മക്കളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ഇവിടെ 4 കാര്യങ്ങളുണ്ട്. ഒരു വഴി കാട്ടി, നീ ഒരു വഴി കാട്ടി. ഒരു യാത്രിയൻ എനിക്ക്, ഞാനൊരു യാത്രിയൻ. ഒരു പാത, ഒരു വഴി,
സത്യവഴി, ഒരു അവസാനം ജീവൻ, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് പ്രതിഫലമായി സന്തോഷത്തിൻ്റെ പരിപൂർണത ലഭിച്ചു. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് ക്രൂശിൽ വെച്ച് പറഞ്ഞത്, അവനെ വലത്തുഭാഗത്തേക്ക് സ്വീകരിച്ചത്, അവൻ്റെ ശുശ്രൂഷ അംഗീകരിക്കപ്പെട്ടു എന്ന് തെളിയിക്കുകയാണ്. തൻ്റെ താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ പ്രതിഫലമായി അവൻ സന്തോഷ പരിപൂർണതയിലേക്കും വലത്തുഭാഗത്തിലെ നിത്യ പ്രമോദത്തിലേക്കും പ്രവേശിച്ചു. അത് തൻ്റെ മധ്യസ്ഥതയുടെ ഫലമായി സഭയ്ക്കുണ്ടാകുന്ന സ്വർഗപ്രാപ്തിയുടെ മുന്നോടിയാണ്. യെശയ്യാവ് 53:10-12 എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. അവനവനെ കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നിരുമാനായ എൻ്റെ ദാസൻ തൻ്റെ വിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. നമുക്ക് വിലയേറിയ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. മെസ്സിയാസങ്കീർത്തനമായ 16 ചെറിയ അളവിൽ വിശദീകരിക്കാൻ എന്നെ സഹായിച്ച ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ചില ദൈവദാസന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങളും കടമെടുത്തിട്ടുണ്ട്. സകല മഹത്വവും ദൈവത്തിന് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.